ദിവസമാണ്. നൈറ്റ് ഡേയ്സ്, നൈറ്റിലെ വിഷ്വൽസ് ഒന്ന് കാണാന്ന് വിചാരിച്ചു. നൈറ്റിലെ ഊട്ടി എങ്ങനെയാണ്? ഞാനിപ്പോ ഊട്ടി സെൻട്രലാണ്, ഊട്ടിയിലെ ടൗണില് പക്ക ടൗണിലാണ് നിൽക്കുന്നത്. അപ്പൊ റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമുക്ക് പോയോ കേട്ടോ. ഇവിടെ മറ്റൊരു ഹോൾസെയിലായിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. ആ ഒരു മാർക്കറ്റിലേക്കാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ആക്ച്വലി പാളയം, അതുപോലെ എസ് എം സ്ട്രീറ്റ്, ഒയാസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ സ്ട്രീറ്റുകളുണ്ട്. എനിക്ക് ഇതിലൂടെ നടക്കുമ്പോൾ ഇല്ലേ തിരക്കും അതുപോലെ ഷോപ്പുകളൊക്കെ കാണുമ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. നിറയെ തിരക്കാണ്, ഷോപ്പുകളോട് ഷോപ്പുകളാണ്. ആരൊക്കെയോ നോക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടേ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയ മാർക്കറ്റ് അതിൻ്റെ ഇൻസൈഡിലേക്ക് കണ്ടിട്ടുണ്ട്. ഇത് ഫിഷ് മാർക്കറ്റാണ്, ഫിഷും വെജിറ്റബിൾസ് ചിക്കൻ അതൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ് കേട്ടോ. തമിഴിലാണ് അധിക ബോർഡുകളും എഴുതി വച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിൽ വളരെ ചുരുക്കം അപൂർവം ബോർഡുകളേ ഉള്ളൂ. അത് ഒരു ചെറിയ ടവർ, ക്ലോക്ക് ടവർ ആണ് കണ്ടോ. ഇപ്പോൾ ടൈം 8:10. അങ്ങോട്ടേക്ക് വെജിറ്റബിൾ ഷോപ്പുകളാണ്. ഊട്ടിയിലെ മുനിസിപ്പൽ മാർക്കറ്റ്. ജ്യൂസ് ഷോപ്പൊക്കെ ഉണ്ട് അവിടെ, ഫ്ലവർ ഷോപ്പ്. ഈ ഒരു ഭാഗത്തേക്ക് അതാണോ, വെജിറ്റബിൾ ഫ്ലവർ ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു മാർക്കറ്റ്. ഫ്രൂട്ട്സ് ഉണ്ട്. ആഹാ, പൂക്കളുടെ സ്മെല്ല്, അയ്യോ അമ്പലത്തിലെത്താൻ പോകുന്ന പോലെ. എന്നാ വില? 30 രൂപ കിലോയ്ക്കാ? 30 രൂപ. അപ്പം വലിയ വില കുറവൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ ഉണ്ട് ചക്ക. അത് അതക്കാൻ വെച്ചിട്ട് പിന്നെ ഇവിടേക്ക് ഇങ്ങനെ കേട്ടോ മാർക്കറ്റ് ഇങ്ങോട്ടൊക്കെ ഉണ്ട്. പലേ പലേ കൈകഴുകിയ പോലെ കുറേ ഉണ്ട്. പാളയം മാർക്കറ്റിൽ പോയ പോലെ തന്നെ ഉണ്ട് കോഴിക്കോട്. ചിരാതുകൾ, പൂജാ സാധനങ്ങളാണ് ഈ റൂട്ടില്. ആഹാ, നോക്കുന്ന ആൾക്കാര് ആരാ, എന്താണ് സിറ്റി സ്റ്റാർ ബേക്കറി, ഹോൾസെയിൽ സാധനങ്ങൾ വിൽക്കുന്ന കേട്ടോ. ഒക്കെ ഫ്രൂട്ട്സിൻ്റെ വലിയ മാർക്കറ്റാണ് കേട്ടോ, കുറേ അങ്ങോട്ടുണ്ട്. ആ ശർക്കര ഉണ്ടോ, അങ്ങോട്ടുണ്ട് കറുത്ത ശർക്കര, ശർക്കര അതൊക്കെ ശർക്കര ഷോപ്പ്. പല തരം ശർക്കരകൾ, പഞ്ചസാര ശർക്കരകൾ. കോഫി ഷോപ്പാണ് ഇവിടുത്തെ. ശർക്കര പനഞ്ചക്കര ഒക്കെ ഉണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ തന്നെ മുനിസിപ്പൽ മാർക്കറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നല്ല ഗുണ്ടുമണി ഡോഗ് വരുമ്പോഴുള്ള മറ്റൊരു തരം. ഇവിടെ ഷൂസ്, അതുപോലെ ഡ്രസ്സുകൾ, സെറ്റേഴ്സ് അങ്ങനത്തെയൊക്കെ ആട്ടോ ഉള്ളത്. പിന്നെന്താ അതിൻ്റെ ഉള്ളിൽ ചായപ്പിടിയുണ്ട്. ഫിഷ് മാർക്കറ്റ്. വൃത്തിയാക്കാം, ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇല്ലേ, ഞാൻ ഈ മാർക്കറ്റിൽ കമ്മീഷൻ മാർക്കറ്റിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പം മെയിനായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഫിഷുകൾ കൂട്ടിയിട്ട് മീൻ കിട്ടും. ഹലുവ, പ്രത്യേക ഫ്രൂട്ട്സ്. ഇതാ അങ്ങനെ നമ്മള് ഊട്ടി മലയാളീനെ കണ്ടു കേട്ടോ. എന്താ പേര് ചേട്ടന്റെ? രാജേഷ്. നാട്ടിലെവിടെയാ? മലപ്പുറത്ത്. ഓക്കെ, നമ്മള് കോഴിക്കോടാട്ടോ, അയൽക്കാരാണ്. ഇവിടെ എത്ര വർഷമായി സ്വീറ്റ്സ്?
20 വർഷമായി ഊട്ടിയിലാണ്. അത് ശരി. അപ്പൊ ഫാമിലി ഒക്കെ ഇവിടെ തന്നെയാണോ? ഒക്കെ എല്ലാരും നാട്ടിലാണ്. അപ്പൊ ഇല്ലേ, നമ്മളിതിലൂടെ പാസ് ചെയ്തപ്പൊ ഈ ഒരു ചേട്ടൻ നമ്മളെ കണ്ടിട്ട് എവിടുന്ന് എന്താന്നൊക്കെ അന്വേഷിച്ചു. മലയാളം പറയുന്നത് കേട്ടോ? കേട്ടതാ? ശരി. നമ്മളിവിടെ സ്ട്രീറ്റ് ആണിത്, ആക്ച്വലി നമ്മളെ കോഴിക്കോട് ഒരു എസ് എം സ്ട്രീറ്റ് പാളയം എന്നൊക്കെ പറയുന്ന മാതിരി വലിയൊരു സ്ട്രീറ്റ് അല്ലേ? ബണ്ടിപ്പേട്ട. ആ ശരി. ഇത് കൊറേ ഉണ്ടല്ലേ, എത്ര കിലോമീറ്റർ ഉണ്ട്? എത്ര കിലോമീറ്റർ ഉണ്ട്? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഏത് ബൊട്ടാണിക്കൽ ഗാർഡനിക്ക് ചേട്ടൻ ഇതാ സ്വീറ്റ്സ് ആണ് കേട്ടോ, ഇഷ്ടം പോലെ ലീല സ്വീറ്റ്സ്. അതാ കണ്ട, നമുക്ക് ഇതാ അടിപൊളിയായിട്ട് സ്വീറ്റ്സ് കേട്ടോ. വേണ്ട, ഇത് മതി, ഒന്ന് മതി. ആ നമുക്കിത് പീസ് വെക്കാം. ഇത് മതി, ഇത് മതി, ഇത് ഷെയർ ചെയ്യാം ഞങ്ങള്. ആ വേണ്ട വേണ്ട വേണ്ട, ഇത് മതി. ഇല്ല സാറല്ലേ, നിങ്ങളുടെ എവിടെയാ നാട്ടിൽ, എന്താ പേര്? പാലക്കാടാ? ആ മലപ്പുറം പാലക്കാട്. മലയാളീസ് കുറെ പേരുണ്ട് ഇതിൻ്റെ ഉള്ളില്. മലയാളിയാണ്. അപ്പൊ നമുക്ക് നേരത്തെ കണ്ട ആ ചേട്ടനില്ലേ, മൂവർക്ക് ഭയങ്കര ഹാപ്പി. അപ്പോ കുറേ ഞങ്ങക്ക് അയ്യോ കാണുന്നുണ്ടോ കേട്ടോ, രണ്ട് കവറിൽ കൂട്ടി സ്വീറ്റ്സ് തന്നു വിട്ടിട്ടുണ്ട്. അത് കഴിക്കണം, റൂമിൽ പോയിട്ട് കഴിക്കണം. ഇത് ഏതാ അമ്മൻ, ഏത് ടെമ്പിളാണാവോ? ഈ ടെമ്പിളിൻ്റെ പേരെന്താ അറിഞ്ഞൂടാ. ഇത് കോലൊക്കെ ഉണ്ട്. മോനെ കൊണ്ട് പോയി ഈ നമ്മളുടെ ഊട്ടി അതുപോലെ തമിഴ്നാടൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ധാരാളം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. നല്ല ഭംഗിയാ, വലിയ കൊത്തുപണികളും വലിയ വലിയ ശില്പങ്ങളും കളർഫുള്ളൊക്കെ ആയിരിക്കും. നല്ല നല്ലപടി അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം അടുത്ത് എന്താ പറയുക, നമ്മളുടെ ഉത്സവമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞതായിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പം എവിടുന്നോ ഒരു പൊട്ട് കേൾക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ, എന്താന്ന് നോക്കാലോ. ഇതൊരു കോവിലാണ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ കോവിലിലെ ഉത്സവമാണ് കേട്ടോ. കുട്ടികൾ വെറുതെ ഇതിട്ടിട്ട് ചാടി കളിക്കാൻ നോക്ക, എന്തൊക്കെയാണ് ഉള്ളത് ബാക്കിൽ. ഭാഗ്യത്തിന് അത് കവർ ചെയ്യാൻ പറ്റി എനിക്ക്. മാരിയമ്മൻ ദേവിയുടെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ട് പോകുന്നു. ഇപ്പോൾ കൊമേഴ്ഷ്യൽ വേൾഡ് ഉദക എന്താണ് തിരുമാർഗത്തിൻ്റെ ഉദകായ് മാർക്കറ്റാണ് കേട്ടോ. ഉദകായ് മാർക്കറ്റ് അതായത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്നും പറയുന്നത് ഈ ഒരു മാർക്കറ്റിനെ തന്നെയാണ്. പിന്നെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ, ഹാജി ഫക്കീർ മുഹമ്മദിൻ്റെ എന്നുള്ള പേരിലൊരു ഹോസ്പിറ്റൽ. പിന്നെ ഒരുവിധമൊക്കെ അയ്യോ, ഞങ്ങൾ ആ ഉത്സവം കണ്ട് അന്ത വീട്ട് അവിടെ വന്നപ്പോഴേക്ക് പിന്നെ സമയം പോയി. അപ്പോൾ ഒരുവിധമല്ല ഷോപ്പുകളും ക്ലോസ് ചെയ്ത് തുടങ്ങി, കൊറോണയൊക്കെ ആയതുകൊണ്ടായിരിക്കണം തോന്നുന്നു. ഇല്ല കേട്ടോ, 9 o'clock ആവാറായി. അപ്പോൾ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി. ജസ്റ്റ് നമ്മൾ ഊട്ടിയിൽ വന്ന് സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഊട്ടി ഈ ഒരു സ്ട്രീറ്റിലൂടെയൊക്കെ ഒന്ന് രാത്രി വെറുതെ നടക്കുന്നതൊക്കെ നല്ല ഹരാട്ടോ. ഞാൻ
നമുക്കൊരു ഹോട്ടൽ കിട്ടി കേട്ടോ. അങ്ങനെ നമ്മള് ഫുഡിന് കുറെ കറങ്ങി കേട്ടോ. പക്ഷെ നമ്മള് സ്പെഷ്യൽ ഫുഡ് ഊട്ടിയുടെ സ്പെഷ്യൽ എന്താന്ന് നോക്കി നടന്നതാണ്. പക്ഷെ സമയം കുറെ ആയതുകൊണ്ട് നയനായിട്ടേ ഉള്ളൂ. പക്ഷെ ഒരുവിധം ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തു പോയി. അപ്പൊ ഞാൻ നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അവര് പറഞ്ഞിരിക്കുന്നത് ബട്ടർ ചിക്കനും, ബട്ടർ ചിക്കൻ അല്ലേ, കടായി ചിക്കനും, അതുപോലെ പൊറോട്ടയും. ഒക്കെ വരട്ടെ, വെയിറ്റിംഗിലാണ്. നമുക്ക് ഡിന്നറാണ്, ചിക്കൻ നൂഡിൽസും പൊറോട്ട, കടായി ചിക്കൻ. ഇതാണ് കടായി, ഇവിടുത്തെ കടായി ഇതാണ് ഊട്ടിയിലെ. നോക്കട്ടെ, കറിയൊക്കെ എടുത്ത് നോക്കാം. നൂഡിൽസിൻ്റെ കൂടെ മിക്സ് ചെയ്തടിക്കാം. കഴിച്ചു നോക്കട്ടെ കേട്ടോ, കഴിച്ചു തുടങ്ങുകയാണ്. ഇങ്ങനെ ഉണ്ട് നോക്കാം. അങ്ങനെ ഇത്രയുമാണ് ഊട്ടിയുടെ രാത്രികാല കാഴ്ചകൾ. നമ്മളെ കമ്മീഷൻ മാർക്കറ്റും മുനിസിപ്പൽ മാർക്കറ്റും ഒക്കെ കണ്ടു. പിന്നെ മാരിയമ്മൻ്റെ ഉത്സവ ആഘോഷയാത്രയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മറ്റൊരു ഊട്ടി വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.